ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മോം ആൻഡ് മിയാസ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ഡിഷ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കാഷ്നട്ട് കറിയാണ്, അല്ലെങ്കിൽ കാഷ്നട്ട് കുർമയാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് നോർത്തിലും സൗത്തിലും ഒക്കെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അധികം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, കുറച്ച് റെയർ ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഡിഷാണ് കാഷ്നട്ട് കുർമ. ആന്ധ്ര സൈഡിലാണെങ്കിലും നോർത്ത് സൈഡിലാണെങ്കിലും ഒക്കെ ഒത്തിരി സ്പെഷ്യലായിട്ടൊരു വിഭവമാണ് ഈ കാഷ്നട്ട് കറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാജു കറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനാദ്യം തന്നെ ഞാനിവിടെ ഒരു അര സബോള കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 to 15 കാഷ്നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇച്ചിരി വെള്ളം വെച്ചതിന് ശേഷം നന്നായി ബോയിൽ ചെയ്തെടുക്കണം. നന്നായി ബോയിലാവണം. നമ്മൾ സബോള ഒക്കെ നല്ല ട്രാൻസ്പെറൻറ്റ് ആവണ വരെ നമുക്കിത് ബോയിൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കൂളാൻ വേണ്ടി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കാഷ്നട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച റോസ്റ്റഡ് കാഷ്നട്ടാണ്. റോസ്റ്റ് ചെയ്ത് തൊട്ടുകൊണ്ട് പോയിട്ട് റോസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന കാഷ്നട്ടില്ല, ആ കാഷ്നട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പച്ച കാഷ്നട്ട് കിട്ടാനായി അതെടുക്കായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കട്ട് ചെയ്തെടുക്കുന്ന കാഷ്നട്ടില്ല, ആ ഒരു കാഷ്നട്ട് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാഷ്നട്ട് മാറ്റി അതേ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ഗ്രാമ്പു പട്ട, ഏലയ്ക്ക, ബിരിയാണി ഇല, പെരിഞ്ചീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബോള, പച്ചമുളക്, കറിവേപ്പില ഇട്ട് വാട്ടിയതിന് ശേഷം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് വാട്ടിയെടുക്കണം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോണ വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ സാധാരണ കറികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് മസാലകൾ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കളറ് കിട്ടും കേട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ പച്ചമുളകിൻ്റെ എരിവ് ഓൾറെഡി ഉണ്ടാവും. പിന്നെ അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലിയുടെ എരിവാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും, ബാലൻസ് ആയിരിക്കും, ഒത്തിരി കൂടുതലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി നമ്മൾ മുഴുവൻ മസാല ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്തിട്ട് മാത്രമേ കുറച്ച് മാത്രമേ ആഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒത്തിരി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒത്തിരി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഒത്തിരി കൂടിപ്പോവും. അപ്പോൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് ഈ മസാലകളുടെയൊക്കെ ഒരു പച്ചമണം പോണ വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് തക്കാളി പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒരു സ്മാഷ് ആവണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച സബോളയും കാഷ്നട്ടും അരച്ചിട്ട് ചേർത്ത് കൊടുക്കണം. നമുക്ക് അരച്ച കാഷ്നട്ട് മാത്രമായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ സബോളയും ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രേവിക്ക് ഒരു തിക്നെസ്സും ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സബോളയും ചേർത്തിട്ട് അരച്ചിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്നും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് തിളയ്ക്കാൻ വിടണം. എന്നാലാണ് ആ ഗ്രേവിയോടൊപ്പം ഈ സബോളയും എല്ലാം അരച്ചതും എല്ലാം കൂടിയിട്ട് ഒരു മിക്സ് ആയതിനു ശേഷം ആ ഒരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും നല്ലൊരു ടെക്സ്ചറും നമുക്ക് കിട്ടണമെങ്കിൽ ഒരു നമ്മൾ ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി ബബിളിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇതിൽ കാഷ്നട്ട്സ് ആഡ് ചെയ്യുമ്പോൾ പൊട്ടാത്ത കാഷ്നട്ട്സ് നോക്കിയിട്ട് ആഡ് ചെയ്യായിരിക്കും നല്ലത്. ഫുള്ളായിട്ടുള്ള കാഷ്നട്ട്സ് ആണെങ്കിലാണ് നമുക്ക് കറിക്കൊരു നിറയെ കാണുമ്പോൾ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ കാഷ്നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ്സ് നേരത്തേക്ക് അതൊന്നുകൂടി തിളയ്ക്കാൻ വിടണം. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മൾ കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ക്രീമി ആയിട്ടുള്ള ഡിഷസിനെല്ലാത്തിനും കസ്തൂരി മേത്തി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും മണം ടേസ്റ്റും ഒക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കസ്തൂരി മേത്തി ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രീം ചേർക്കുന്നത് പക്ക ഓപ്ഷനലാണ്, ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നു വെച്ചാൽ നമ്മൾ ഓൾറെഡി കാഷ്നട്ട് അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു ക്രീമി ടെക്സ്റ്റർ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്രഷ് ക്രീം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാർ, ആ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കാഷ്നട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതൊരു അടിപൊളി വെജിറ്റേറിയൻ ഡിഷാണ് കേട്ടോ. നമുക്ക് സൈഡ് ഡിഷായിട്ട് ചപ്പാത്തിയുടെ ഒപ്പോ റോട്ടിയുടെ ഒപ്പോ അത് പത്തിയുടെ ഒപ്പോ അപ്പത്തിൻ്റെ ഒപ്പം ഏതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതോ നമ്മൾ ഗീ റൈസിൻ്റെ ഒപ്പം ഒക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു.
എൻ്റെ വീഡിയോ എല്ലാവരും കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.